ഹൈ മക്കൾസ് വെൽക്കം ടു എല്ലാ മക്കൾക്കും ഈ സ്വാഗതം എടാ വായന ദിനം നടന്നുകൊണ്ടിരിക്കണം അല്ലെ വായന ദിനം എന്താണ് മക്കളെ ജൂൺ പത്തൊമ്പതിന് വായന ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണ് ഈ വായനാ ദിനമായിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ എന്തിനാണ് സാർ ഒരു വീഡിയോ ചെയ്യുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഈ വീഡിയോ എന്താണ് എടാ നമുക്കറിയാം ഇപ്പൊ ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഓരോ ഒരു സ്പെഷ്യൽ ഡേക്കും നമുക്ക് എന്ത് തരാറുണ്ട് ക്വിസ് കോമ്പറ്റീഷൻ നടക്കും സ്കൂളുകളിൽ നന്നായിട്ട് തന്നെ നടക്കും അത് മാത്രമല്ല മെയിനായിട്ട് നടക്കുന്ന ഒരു ക്വിസ് ആണ് ഈ വായനാ ദിനത്തിന് നടക്കും വായനാ ദിനത്തിന് നടക്കും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് നടക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തിക്ക് നടക്കാറുണ്ട് അപ്പം ഞാൻ അന്നൊക്കെ ചെയ്യാറുള്ളത് മെയിനായിട്ട് നമ്മൾ നമ്മളെന്ത്രിക്കും കുറേ ബുക്ക് വാങ്ങും എവിടുന്ന് നമ്മുടെ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങിയിട്ട് അത് തലേ ദിവസം പഠിക്കലാണ് ചെയ്യുക പക്ഷെ അത് മുഴുവൻ വായിച്ചുകഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും നമ്മളെ മണ്ടയിൽ നിൽക്കൂല നമ്മുടെ ബുദ്ധിയിൽ നിൽക്കൂല കറമാർന്ന് പോകും അല്ലേ അപ്പം നിങ്ങൾക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ടെക്നോളജി വർദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഫോണായി ഇൻ്റർനെറ്റ് കണക്ഷനായി എല്ലതുമായി അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും അപ്പം അന്ന് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് ഇന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോയത് അതുകൊണ്ട് എല്ലാ സ്പെഷ്യൽ ഡേയിലും നിങ്ങൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ അത് സബ്ജില്ല ഉണ്ടാവും സബ്ജില്ല കഴിഞ്ഞാൽ ജില്ലാ തലമുണ്ടാവും അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടാവും അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഒന്നാം റാങ്ക് കിട്ടുന്ന രൂപത്തിലുള്ള കുറച്ച് ആണ് ഞാൻ തയ്യാറാക്കിയിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മക്കളെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെറുതെ നമ്മൾ വെറും വർത്താനം പറയുന്നതല്ല അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ കാര്യമുണ്ടോ നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ മതി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ ചെയ്യും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഇനി നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിലേക്ക് കയറാനുള്ള ലിങ്കാണത് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും ആഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് വരും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ ഇട്ട് വരും മക്കൾ അറിയാതെ പോകുന്ന ഒരു വിഷയം ഉണ്ടാകും നമ്മൾ എന്തായാലും വാട്സപ്പ് എന്തായാലും ഓപ്പൺ ആക്കി നോക്കും യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കിയില്ലെങ്കിലും വാട്സപ്പ് ആക്കി നോക്കും അപ്പോൾ നമുക്ക് അതിൽ ലിങ്ക് കിട്ടും നമുക്ക് കയറി നോക്കാം എന്താണ് പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് പുതിയ സംഭവങ്ങൾ ഞാൻ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങൾ ഈ ചാനലിൽ കിട്ടും അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാ മറക്കരുത് അപ്പോൾ ഇപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ക്ലാസ് കാണാം ഓക്കെ മക്കളെ അപ്പോൾ വായന ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളാണ് നമ്മൾ എടുക്കുന്നത് നോക്കല്ലേ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളില്ല അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റൻ ഉണ്ടാവാൻ സാധ്യല്ല ഒന്ന് വായനാ ദിനം അറിയാം ജൂൺ പത്തൊമ്പതിനാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് വായന ദിനം ആചരിക്കുന്നത് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് മക്കളെ എന്നാണ് അല്ലെങ്കിൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ചരമദിനം എന്താ ചരമദിനം എന്ന് പറയുന്നത് മരണപ്പെട്ട ദിനം അല്ലെ ആ ദിനമാണ് നമ്മൾ പിന്നീട് എന്തായി മാറിയത് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണെന്നല്ല എന്നാണെന്ന് നമുക്കറിയാം ജൂൺ പത്തൊമ്പതിന് ആണ് ആരുടെ ചാരമന്ത്രി അപ്പൊ ജൂൺ പത്തൊമ്പതിനെ പറ്റി ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയില്ല അതിൽ ചോദിക്കല് ചിലപ്പോൾ ഏത് വർഷം മുതലാണെന്ന് ചോദിക്കുക അപ്പൊ ആ വർഷം എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം ഓക്കേ ആ വർഷം എന്ത് ചെയ്യാ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വർഷം നോട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം ഡേ ഏതാണ് ജൂൺ പത്തൊമ്പത് ഇനി ആരുടെ ചരമദിനമാണെന്ന് വെച്ചാൽ പി എൻ പണിക്കരുടേതായിരുന്നു അപ്പം പി എൻ പണിക്കരെ പറ്റി എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടോ പി എൻ പണിക്കർ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കും പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പത്തൊമ്പതാണ് അല്ലേ ഇനി ആ ച നമ്മുടെ പി എം പണിക്കർ ജനിച്ചത് എവിടെന്ന് വെച്ചാൽ നീലംപേരൂർ കോട്ടയത്താണ് അപ്പൊ നിങ്ങൾ കോട്ടയം എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം മേ ബി ആരും നീലംപേരൂർ പേരൂർ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കോട്ടയം എഴുതിയ മാർക്ക് കിട്ടും അപ്പൊ കോട്ടയം എന്നും പഠിച്ചു വെക്കാം നീലം പേരൂർ എന്ന് വെക്കാം ചിലപ്പോൾ പി എൻ പണിക്കർ ചിലപ്പോൾ നീലംപേരൂർ ചെറിയ കുഞ്ഞു മക്കളല്ലേ നീലംപേരൂർ എന്നുള്ള സ്ഥലം അറിയില്ലെങ്കിലോ അതുകൊണ്ട് ഏത് ജില്ലയിലാണ് ജനിച്ചതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കോട്ടയം ജില്ലയിലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ പി എം പണിക്കർ ജനിച്ചത് ഓക്കെ അല്ലെ ഈ പി എൻ പണിക്കറുടെ മുഴുവൻ പേരെന്താ പി എൻ പണിക്കർ പി എന്ന് നമ്മൾക്കൊക്കെ ഇനീഷ്യൽ ഇല്ലേ ആ ഇനീഷ്യലിന് ഒരു ഫുൾ നെയിം ഉണ്ടാവൂലേ അതുപോലെ തന്നെ പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ന് വെച്ചാൽ പുതുവായിൽ നാരായണ പണിക്കർ എന്നായിരുന്നു ആരുടെ നെയിം പി എൻ പണിക്കറുടെ മുഴുവൻ പുതുവായിൽ നാരായണ പണിക്കർ അതുപോലെ തന്നെ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ് അതും അദ്ദേഹം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്തായാലും അദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെ പറ്റി ക്വസ്റ്റിൻ എന്തായാലും മക്കളോട് ചോദിക്കും അപ്പൊ നോക്കി വെക്കണേ അതായത് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരെന്ന് വെച്ചാൽ അതും അദ്ദേഹം തന്നെയാണ് പി എൻ പണിക്കറാണ് പി എൻ പണിക്കരുടെ ചിത്രം നമുക്ക് സ്റ്റാമ്പൊക്കെ വരില്ല ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ സ്റ്റാമ്പ് ഉണ്ടാവില്ല മക്കളെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കും അങ്ങനെ സ്റ്റാമ്പ് അതുപോലെ തന്നെ സ്റ്റാമ്പ് എന്തിനാണ് വരുന്നത് നമ്മൾ വെറുതെ നോട്ട് ബുക്കിലൊട്ടിട്ട് സാധാരണ സ്റ്റാമ്പ് എന്തിനാണ് നമ്മൾ നമ്മളെവിടേക്കെങ്കിലും എന്തെങ്കിലും മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാറുണ്ട് അങ്ങനെ പി എൻ പഠിക്കുന്ന ചിത്രത്തിലും ഒരു സ്റ്റാമ്പ് വന്നിട്ടുണ്ട് അത് എന്നു മുതലാണ് സ്റ്റാമ്പ് പുറത്തിറക്കുകയെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് തന്നെ എന്താണ് ജൂൺ പത്തൊമ്പത് അതായത് വായന ദിനം ഒന്നാണ് ഓക്കെ അപ്പം രണ്ടായിരത്തി നാലിലാണ് ജൂൺ പത്തൊമ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ആചരിക്കുന്നത് അപ്പൊ അത് ക്ലിയർ ക്ലിയറാണല്ലേ സ്റ്റാമ്പ് എന്നൊക്കെ അറിയാം പിന്നെ അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് മക്കളെ അത് എന്തായാലും നിങ്ങളോട് ചോദിക്കും എന്തായാലും ചോദിക്കും മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് പിതാവ് ആരാണെന്ന് വെച്ചാൽ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവായിട്ട് വരുന്നത് ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര് അപ്പൊ എനിക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എഴുത്തച്ഛനും തുഞ്ചത്ത് രാമാനുജൻ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചൻ നമ്പിയാറൊക്കെ ഇല്ലേ അവർ തമ്മിൽ ഇയാൾ നമ്മുടെ എഴുത്തച്ഛന്റെ മുഴുവൻ പേരാണ് എന്തെന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് ഈ എഴുത്തച്ഛൻ ഈ എഴുത്തച്ഛനാണ് മലയാള ഭാഷാ പിതാവ് എന്ന് പറയുന്നത് നമുക്കൊരു പിതാവുണ്ട് അല്ലേ മലയാള ഭാഷയ്ക്ക് ഒരു പിതാവുണ്ട് ആ പിതാവിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എഴുത്തച്ഛൻ ഇപ്പം എഴുത്തച്ഛൻ്റെ പേരെന്തായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയും ഓക്കെ അപ്പം അത് ക്ലിയർ ആണല്ലോ അപ്പം ഈ എഴുത്തച്ഛനും എനിക്ക് കുഞ്ചൻ തമ്പിയാർ അങ്ങോട്ടും ഇവിടെ മാറി പോകണം അപ്പം മനസ്സിലാക്കലെ കുഞ്ഞൻ വേറെ എനിക്കുണ്ടായതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാറ് സാധ്യതില്ല നിങ്ങൾക്ക് അടിപൊളി മക്കളല്ലേ ഞാൻ ഇന്ന പോലെ അല്ലല്ലോ അല്ലേ അപ്പോൾ ഓക്കെ അതുപോലെ തന്നെ മക്കളെ മലയാളത്തിലെ ആധുനിക കവിത്രങ്ങളിൽ ഉൾപ്പെട്ട കവികളാണ് ആധുനിക കവിത്രങ്ങളെന്നറിയപ്പെടുന്ന മൂന്ന് പേരുണ്ട് ഇത് ഞാൻ ഏഴിലും എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കൂസ്റ്റൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് അന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ വേറെ എഴുതിക്കും എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ കുറച്ച് പേരുകൾ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ എഴുതണം അന്നാരായിരുന്നു കുമാരനാശൻ ഉള്ളൂർ വള്ളത്തോൾ ഇവരായിരുന്നു എന്തെന്ന് പറയുന്നത് ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട മൂന്ന് കവികളെന്ന് പറയും ആധുനിക കവിത്രയങ്ങളെന്നാണ് ഇവരെ അറിയപ്പെടുന്നാർ ഒന്ന് നമ്മുടെ ആശാൻ പിന്നെ ഉള്ളൂർ വള്ളത്തോൾ ഇവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവരെയാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയതാരാണ് അട്ടാ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഭൂമിയുടെ അവകാശികൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് കഥയിൽ പറയുന്നത് നമ്മുടെ ഇപ്പോൾ പാമ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആട്ടി ഓടിക്കുന്നുണ്ട് നമ്മളെ മരത്തിൽ വന്ന ചെറിയ ചെറിയ കിളികളെ നമ്മൾ ആട്ടി ഓടിക്കും പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് അവരും കൂടി അവകാശികളാണ് നമ്മൾ മാത്രമല്ല മനുഷ്യര് മാത്രമല്ല നമ്മുടെ വീട്ടിൽ എന്താണ് ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും അവരുടെ കൂടിയാണ് ഈ ഭൂമി അപ്പൊ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ആ ഒരു കഥ എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലെ പാത്തുമ്മയുടെ ആടൊക്കെ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എഴുതിയത് ഇനി മലയാളം അച്ചടിയുടെ പിതാവാരാണ് മലയാളം അച്ചടി അതൊരു ഒരു ഒരു എന്താണ് നമ്മുടെ വിദേശിയായിരുന്നു നമ്മളെ കേരളക്കാരനല്ല ബെഞ്ചമിൻ ബെയിലി ആയിരുന്നു എന്തെന്ന് പറയുന്നത് മലയാളം അച്ചടിയുടെ പിതാവായിട്ട് വരുന്നത് മലയാളം അച്ചടിയുടെ പിതാവ് അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ആരുടെ വെച്ചാൽ ഉണ്ണുനീലി സന്ദേശം അപ്പൊ ഇതധികം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല ഇത് ജസ്റ്റും കൂടി കുറച്ചും കൂടി ഒരു ഒരു എന്താണ് നമ്മൾ പറയേ സബ് ജില്ലാ തലങ്ങളിലൊക്കെ ചോദി വരാനുള്ള നിങ്ങൾ സ്കൂൾ തലങ്ങളിൽ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ആരുടേതെന്ന് വെച്ചാൽ ഉണ്ണുനീലി സന്ദേശമായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക അപ്പം നമ്മൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണേ ഒന്ന് സന്ദേശ കാവ്യമാണ് മറ്റേ സാഹിത്യ മാസികാണി അപ്പോൾ നമുക്ക് സന്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ പേരുകളൊക്കെ കയറുമ്പോൾ ഒരു ഡൗട്ടുകൾ വരും പ്രത്യേകിച്ച് കിസ് കോമ്പറ്റീഷൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരും കാരണം കുറഞ്ഞ സമയം കിട്ടുകയുള്ളൂ ഒരു ക്വസ്റ്റൻ ചോദിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത ക്വസ്റ്റൻ വരും അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല ആലോചിക്കാനുള്ള അപ്പോൾ നന്നായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികാണി വിദ്യാവിനോദിനി വിദ്യ വിനോദിനി ി വിദ്യ വിനോദിനി ഇനി ഇതാ എപ്പോഴും നമ്മൾ വെളിച്ചം വെളിച്ചം തമസല്ലോ തമസല്ലോ സുഖപ്രദം സുഖപ്രദമം ആരായിരുന്നു മക്കളെ സുഖപ്രദം ആരായിരുന്നു ആരുടെ വരികളായിരുന്നു ഇതെന്ന് പറയുന്നത് അക്കിത്തം അച്യുതം നമ്പൂതിരിയുടെ വരികളാണ് ഇത് വെളിച്ചം അല്ലെ എന്താണ് ആ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് അച്യുതൻ നമ്പൂതിരിടൻ ഇനി രാമായണം മക്കൾക്ക് എക്കറിയാലേ രാമായണം ഈ രാമായണം എഴുതിയതാരാണ് അപ്പൊ ഞാനൊക്കെ അന്ന എഴുതിയിട്ടുള്ള എഴുത്തച്ഛൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു അല്ല ആരാണ് രാമായണം എഴുതിയത് നമ്മുടെ വാൽമീകിയാണ് ആരെന്ന് പറയുന്നത് രാമായണം എഴുതിയത് വാൽമീകിയാണ് കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് ആ കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനെയാണ് കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ഇനി മലയാളത്തിലെ ആദ്യ നിഘണ്ടു അല്ലെ ഡിക്ഷണറി എന്നൊക്കെ പറയില്ലേ ഇത് പത്താം ക്ലാസ്സിൽ ഓൾറെഡി നമുക്കൊക്കെ പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസിലൊക്കെ ഇപ്പൊ പഠിക്കുന്നത് ഇനി ടെക്സ്റ്റ് ബുക്കും അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭാവിയിൽ അതൊന്നും പഠിക്കണമെന്നില്ല ഓക്കെ മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചതാരാണ് മക്കളെ ആരായിരുന്നു അത് ഹെർ ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു ആരായിരുന്നു ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു ഈ മലയാള ആദ്യത്തിൽ ആദ്യം നികുണ്ടു കാര്യങ്ങളൊക്കെ എഴുതിയത് അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ കൃതിയായി കരുതപ്പെടുന്ന രാമചരിതം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ് സംക്ഷേപ വേദാർത്ഥം ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ് പഠിച്ച് നന്നായിട്ട് വെക്കണം വീണപൂ എഴുതിയതാണ് നമ്മുടെ ആശാനാണ നമ്മുടെ ആശാനാണ് ആര് കുമാരനാശനാണ് വീണ വീണപൂവ് എഴുതിയത് കുമാരനാശനാണ് വീണപൂവൈദ്യ വ്യക്തി അതുപോലെ തന്നെ ഓക്കെ നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് പറയും ഇന്ദുലേഖ അത് ചോദിക്കാറുണ്ട് നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാന്ന് ചോദിക്കും ആ നോവൽ ഏതാണ് ഇന്ദുലേഖ ആണ് ആ ഇന്ദുലേഖയുടെ കർത്താവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എഴുതിയെന്ന് വെച്ചാൽ ഓ ചന്ദുമേനോനായിരുന്നു ആരായിരുന്നു ഓ ചന്ദുമേനോനായിരുന്നു ഇതിന്റെ വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ രമണം എന്ന കാവ്യം എഴുതിയതാരാണ് അത് ചങ്ങമ്പുഴി ആയിരുന്നു കേട്ടോ ചങ്ങമ്പുഴി കുറെ കവികളെ കുറെ കൃതി കൃതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് വായനാദിനത്തിന് നന്നായിട്ട് വരും പക്ഷെ ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അപ്പം മക്കളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കയറണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമുക്ക് ഒരു നേട്ടം വിലയിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തുകൊണ്ടോ ഒന്ന് പക്ഷെ മക്കൾ കയറണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഞങ്ങൾ യെജുപോട്ട് എന്താണ് നിങ്ങൾക്ക് തരുന്നത് അത് ഓരോ കുട്ടിയുടെ ഏത് കുട്ടി പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ വീടുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ പക്ഷേ നമ്മൾ ഒരേപോലെ കാണുന്നവരാണ് നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ എന്നാണ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണമെന്നാണ് ഒരു കൂടിയാണ് ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളെ പൊട്ടും മുന്നോട്ട് പോകുന്നതന്നെ അതുകൊണ്ട് എല്ലാ മക്കളും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഒന്നും കൂടി പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സിലെ ഈ വീഡിയോന്റെ താരം ഒരു കമന്റ് ഇടുന്ന ബോക്സിലെ ആ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് എത്തും ആ ഊട്ടി വഴി എന്താ പറയുക മസിനകുടി വഴി ഊട്ടിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ എൻ്റെ മക്കൾ എവിടെ എത്തും ആ ഒരു ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും അപ്പോൾ നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ എടാ വട്ടമേശ സമ്മേളനം നടന്നത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അന്ന് എന്ത് നടക്കായിരുന്നു അന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു പക്ഷെ അതിൽ നടന്ന ഒരു മലയാള സാഹിത്യകാരനും കൂടി ഉണ്ടായിരുന്നു അയാളുടെ പേരാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കും സർദാർ കെ എം പണിക്കറൻ അതുപോലെ തന്നെ ഭാരത പര്യടനം എന്ന പര്യടന കൃതി രചിച്ച സാഹിത്യ നിരൂപകനാരൃഷ്ണമാരാർ കുട്ടി കൃഷ്ണമാരാരുന്നു അതിന്റെ വ്യക്തി എന്ന് പറഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റിനാണ് മയ്യപ്പുഴയുടെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരുതാണ് മയ്യയ്പയുടെ തീരങ്ങൾ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാരാണ് അത് മക്കളെ എം മുകുന്ദനാണ് ആരായിരുന്നു എം മുകുന്ദനാണ് മയ്യയ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് അതുപോലെ തന്നെ നിർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവിക്കുട്ടിയാണ് ഇതും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ നിർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവിക്കുട്ടി ഇനി മഹാഭാരത രചിച്ചതാരാണ് അപ്പൊ എനിക്കൊക്കെ എപ്പോഴും തെറ്റാറുള്ള മഹാഭാരത രാമായണം അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റും രാമായണം ആരാണ് വാൽമീകിയാണെങ്കിൽ മഹാഭാരതം വേദവ്യാസനാണ് മഹാഭാരതം വ്യാധവ്യാസനാണെങ്കിൽ നമ്മുടെ രാമായണം ആരാണ് വാൽമീകിയാണ് രാമായണം അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു മാറിപ്പോവും കാരണം എനിക്ക് മാറിയിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അതുകൊണ്ടാണ് ഇടക്കിടക്ക് പറയുന്നത് മക്കളെ മാറാൻ സാധ്യതയുള്ളതൊന്നും കൂടി കറക്റ്റായിട്ട് പഠിച്ച് മണ്ടയിൽ അങ്ങോട്ട് കയറ്റിപ്പോണം ഓക്കെ അടുത്ത നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചതെന്നു വെച്ചാൽ ഉണ്ണായി വാരിയർ ഉണ്ണായി വാരിയർ പത്താം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഏലുവട്ടിലൊന്നും ഉണ്ടായിട്ടില്ല ഓക്കെ ഇപ്പൊ അത് ഏത് ബുക്കിലാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല നളചരിതം ആട്ടകഥ രചിച്ചത് ഉണ്ണായി വാര്യറായിരുന്നു കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതിയാണ് ഈ നളചരിതം ആട്ടക്കഥ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നു ഏതിനെ ഈ നളചരിതം ആട്ടകഥ ആരാണ് രചിച്ചത് ഉണ്ണായി വാര്യറൻ ഈ ആസാം പണിക്കാർ എന്ന കവിതയുടെ ആ ആസാം പണിക്കാർ അല്ലേ നമ്മൾ ബംഗാളികൾ എന്നൊക്കെ പറയാറില്ലേ ആ ആ ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിത വൈലോപ്പള്ളി ശ്രീധര മേനോനായിരുന്നു വൈലോപ്പള്ളി ആയിരുന്നു നമ്മുടെ ആസാം പണിക്കാർ എന്ന കവിത എഴുതി ഇനി മഹാകവി ജി ശങ്കരക്കുറിപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം മക്കൾ അങ്ങനെ പുരസ്കാരങ്ങളും കൂടി ഒന്ന് പഠിക്കണേ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതാരാണ് അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളിൽ അതും നന്നായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം മഹാകവി ജി ശങ്കരക്കുറിപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ എന്ന് ഓടക്കുഴൽ വിളി കേട്ടു പിന്നെ അതുപോലെ തന്നെ കസാക്കിന്റെ ഇതിഹാസം നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസാണ് കസാഖിന്റെ ഇതിഹാസം അല്ലെങ്കിൽ നോവൽ എഴുതിയതാരാണെന്ന് വെച്ചാൽ അത് ഓ വിജയനാണ് ഓ പറയുന്നത് ആണ് വിജയൻ വിജയൻ വിജയനായിരുന്നു നമ്മുടെ കസാക്കിൻ്റെ ഇതിഹാസം നല്ല നോവലായിരുന്നു അടിപൊളിയായിട്ട് പ്രസിദ്ധമാക്കപ്പെട്ട ഒരു നോവലാണ് ഓ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഈ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആരാണെന്ന് വെച്ചാൽ അത് കമലാസുരയ്യയാണ് അല്ലെ മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന കമലാസുരയ്യാണ് രണ്ടാമത്തെ വനിത എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത അത് കമലാസുരയ്യ എന്നാൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് വനിത ബാലാമണി അമ്മയായിരുന്നു ഇനി മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവാരാണ് അത് ചെറുകാട അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ലേട്ടോ പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതിയാണ് വർത്തമാന പുസ്തകം ഞാൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് തന്നെ പറഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ പറയുന്നു കേട്ടാ മറ്റൊരു ആണ് സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം കേട്ടാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ ഒരു ഒരു ഏഴാം ക്ലാസ്സിൽ മലയാള സെക്കൻഡിൽ നമ്മുടെ മലയാള സെക്കൻഡിൽ അന്ന് പഠിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പതിമൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലേ പതിമൂന്ന് പതിനാല് വർഷങ്ങളായിട്ടുണ്ടാവും അന്ന് ഏഴാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അങ്ങത്തേക്ക് എന്നുള്ള ഒരു 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 രചിച്ച നാടകമായിരുന്നു അത് നമുക്ക് കഥ പോലെ നമുക്ക് വായിച്ച് തന്നിട്ടുണ്ടൊക്കെ അതാരായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാടിയുടെ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യത്തെ ചെറു വികൃതി എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടും കുറ്റിപ്പെൻസിൽ എഴുതിയതാരാണ് അത് കുഞ്ഞുണ്ണി മാഷ് കുറ്റിപ്പൻസിൽ അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുകഥകൾ കുഞ്ഞു കവിതകളൊക്കെ ആരാണ് ഇതാ നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ് അല്ലെ കുഞ്ഞുണ്ണി മാഷിന്റെ ഭയങ്കര രസമാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ കുഞ്ഞുണ്ണി മാഷിനെ കുറേ അറിയാൻ പറ്റും ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് ദി പോസ്റ്റ്മാൻ അത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു മാവേലി കാലം ആ മാനുഷ്യരെല്ലാം ഒന്നുപോലെ നല്ല വരികളല്ലേ നമ്മൾ ഓണം വരുമ്പോഴൊക്കെ നമ്മൾ പാടാറുണ്ട് മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അതാരാണ് മക്കളെ സഹോദരൻ അയ്യപ്പനാണ് അല്ലെ സഹോദരൻ അയ്യപ്പൻ രീതിയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കണം എല്ലാ മതങ്ങളും ഒന്ന് ഒന്നായിട്ട് എല്ലാ മതങ്ങളുടെയും അല്ലെങ്കിൽ ഒരു എല്ലാ മതങ്ങളുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നന്മ തന്നെയാണ് അതൊക്കെ വിളിച്ചോതുന്ന ഒരു വരിയാണ് മാവേലി കാലം മനുഷ്യരെല്ലാരും ഒന്ന് പറയുന്നു കുറെ മതത്തിന്റെ പേരിലും കുറെ ജാതിയുടെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അക്കാലത്ത് മാവേലി നാട് ഒരു ഐതിഹ്യമാണ് ഒരു കഥ മാത്രമാണ് പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് ആര് പറയുന്നുണ്ട് സഹോദരൻ അയ്യപ്പം പറഞ്ഞതാണ് എടാ ചെറിയ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ കാക്കേ കാക്കേ കാക്കെ കൂടെവിടെ കുട്ടിലിരിക്കാൻ അങ്ങനെ എന്തോ ഒരു പാട്ടില്ലട കാക്കെ കാക്കെ കൂടെവിടെ എന്ന് ആ കവിത രചിച്ചതാരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് കാക്കെ കാക്കെ കൂടെ വിടെ കുട്ടിനിരിക്കാൻ ഞാനുണ്ട് അങ്ങനെ എന്നല്ല അങ്ങനത്തെ തന്നെ പാട്ട് പാട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ് ഈ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീർ ഏത് കഥയിലെ കഥാപാത്രമാണ് മുപ്പുര കഥയിലൊക്കെ ഇങ്ങനത്തെ പേരുകളൊക്കെ മണ്ടൻ മുത്തപ്പ മുച്ചിട്ടു കളിക്കാരുടെ മകൾ അതായിരുന്നു ഇനി ഒന്നേകാൽ കോടി മലയാളികൾ നമ്മളെ കേരളത്തിന്റെ ഭാഷ മലയാളികൾക്കായിട്ട് ഒരു ഒരു സ്റ്റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ ആയിരുന്നു അല്ലെങ്കിൽ ഒരു രചനയാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറഞ്ഞ ആരുടെയാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറയുന്നത് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന് പറഞ്ഞു മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ആരാണ് അത് വള്ളത്തോൾ നാരായണവേനാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കു ഇല്ലേ പൂങ്കുയിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലപ്പോൾ നല്ല പാട്ടുകാരനൊക്കെ ആയിരുന്നു അല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടില്ല വള്ളത്തോൾ നാരായണവേനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് അപ്പൊ മക്കൾ ഇതൊക്കെ പഠിച്ചു പഠിച്ചു പോയാൽ നാളെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ആ ലക്ഷണമൊത്ത നോവൽ ഏതാണ് മക്കളെ ലക്ഷണമൊത്ത നോവൽ ആദ്യത്തെ നോവൽ എന്നല്ലട്ടെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് കുന്തലതയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആരാണ് അത് നമ്മളെ കൊണ്ടോട്ടിയൊക്കെ അതിൻ്റെ എന്തുണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിലൊക്കെ അതിൻ്റെ ഒരു സ്മാരകങ്ങളൊക്കെ ഉണ്ട് മോയിൻകുട്ടി വൈദ്യുരാണ് എല്ലാ മാപ്പിളപ്പാട്ടിലും തുടക്കത്തിൽ നമ്മളെ കലോത്സവമൊക്കെ ഉണ്ടാവില്ല സ്റ്റേറ്റ് കലോത്സവം അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ കലോത്സവങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് പറയും മോയിൻകുട്ടി വൈദ്യരുടെ ഏതാനും ചില വരികളിൽ നിന്ന് ഞാൻ ചില പാട്ട് പാടുന്നു പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് പറഞ്ഞുണ്ട് മലയാള പാ മാപ്പിളപ്പാട്ടിയുടെ ഒരു പ്രശസ്തനായ ഒരു കവിയാണ് ആരെന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യെന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ ആദ്യത്തെ ഗണ്ഡകാവ്യം ഏതാണ് അത് വീണ പൂവാണ് ഈ കഥകളിയുടെ സാഹിത്യരൂപം ഏതായിരുന്നു ആട്ടക്കഥ അല്ലെ നളചരിത ആട്ടക്കഥ ഒക്കെ നമ്മൾ കേട്ടത് അപ്പൊ നമ്മുടെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് കഥകളി എന്ന് വെച്ചാൽ ഒരു ആർട്ട് ഒരു എന്താണ് ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു സാഹിത്യ രൂപമാണ് ഏതെന്ന് പറയുന്നത് ആട്ടക്കഥ എന്ന് പറഞ്ഞ് സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏതാണ് സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കിയിട്ട് ആത്മാവിൻ ഒരു ചിന്ത പേരുത്തനണ്ടിലെ മാപ്പിള ലഹളയുടെ മാപ്പിള ലഹരം നടന്നറില്ലേ മക്കളെ നമ്മളിവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ലഹള അല്ലെങ്കിൽ കർഷക കലാപം എന്നൊക്കെ അറിയപ്പെട്ട ഒരു കലാപം ഉണ്ടായിരുന്നു അതിന് പശ്ചാത്തലത്തിൽ ആശാനെഴുതിയ ഖണ്ഡകാവ്യമാണ് ദുരാവസ്ഥ എന്ന് പറയും ഓക്കെ ദുരവസ്ഥ പിന്നെ അതുപോലെ തന്നെ വരുന്ന ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് അത് ഇ എം എസിനെ കുറിച്ചുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഇ എം എസിനാണ് ഇനി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ തന്നെ ഇത്തച്ചൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ ആ സ്വീകരിക്കുകയുള്ളു എന്ന് നിർബന്ധ പിടിച്ചക്കാ ഈടോ സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഒന്ന് ആളിച്ചോക്ക എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവരുന്നത് അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് നീല വന്ന് വാങ്ങൂലാന്ന് പറഞ്ഞു നമ്മളൊക്കെ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ആളല്ലേ എന്നാൽ എഴുത്ത് നമ്മുടെ പൊൻകുന്നം വറക്കി പറഞ്ഞതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്റെ വീട്ടിൽ കൊണ്ടുതന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത് പൊൻകുന്നം വറക്കി അതുപോലെ തന്നെ രാമചരിത മാനസ്യം തുളസിദാസ് ആയിരുന്നു കേട്ടോ ഞാത്ത കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് അത് കൊട്ടാരക്കര തമ്പുരാനാണ് ഇനി കുട നന്നാക്കുന്ന ചോയ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ് അത് എം മുകുന്ദന കുട നന്നാക്കുന്ന ചോയ് എന്ന കഥാപാത്രമാണ് കേട്ടോ കഥ അല്ലാട്ടെ പറയുന്നത് കഥാപാത്രം അതിൽ ഏത് കഥ അല്ലെങ്കിൽ ഏത് കഥയിലാണെന്ന് ചോദിച്ചാൽ കഥ ഉണ്ട് പക്ഷേ കഥാപാത്രം ആരാണ് കൊണ്ടു വെച്ചാൽ അത് എം മുകുന്ദനാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ നമ്മളെ നവോത്ഥാന നായകരുണ്ട് ശ്രീനാരായണ ഗുരു അയ്യപ്പന്മാര് ചട്ടമ്പി സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയും മക്കളെ സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു വ്യക്തിയാണ് ബഹുമാനപൂർവ്വം നമ്മൾ വിളിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് കേട്ടോ ഇനി രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ് ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ ടാഗോറിന് എന്ത് കിട്ടുന്നത് നോബൽ സമ്മാനം കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റം ഗാന്ധിയുടെ മരണത്തിൽ മനം വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ് അത് ബാപ്പുജി എന്നായിരുന്നു ബാപ്പുജി എന്നുള്ള ഒരു രചിച്ച ഒരു കാവ്യം കാവ്യമുണ്ടായിരുന്നു ആരാ രചിച്ചത് വള്ളത്തോളം നമ്മുടെ മഹാത്മാഗാന്ധിയെ എന്ത് വെടിവെച്ച് കൊന്നില്ല നാതുറാം വിനായക് ഗോട്സ് എന്ത് ചെയ്തു വെടിവെച്ച് കൊന്നതാണ് അപ്പം വെടിവെച്ച് കൊന്നതിൽ അതിൽ മരണപ്പെട്ടപ്പം മനം തൊന്നിട്ട് കാവ്യം കാവ്യമുണ്ടായിരുന്നു ആ കാവ്യത്തിൻ്റെ പേരാണ് ബാപ്പുജി ആയിരുന്നു ഇനിയും പൊൻകുന്ദർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആരായിരുന്നു അക്കമ്മ ചെറിയ അക്കമ്മ ചെറിയ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ആൾക്കാരായിരുന്നു ആനിമ സ്ക്രീൻ അക്കമ്മ ചെറിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിമാളു എ വി കുട്ടിമാളു അമ്മ അതിലെ അക്കമ്മ ചെറിയാനായിരുന്നു ഏതിലെ നായിക തൂലിക ചിത്രങ്ങൾ ആരുടെ പൊൻകുന്നം വർക്കിട കേട്ടോ ഇനി ഇബിനുപത്തു കഥാപാത്രമാവുന്ന ആനന്ദിൻ്റെ നോവലേത ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരു യാത്രികനാണ് സഞ്ചാരിയാണ് ഇബിനുപത്വ ഇനി വയലാറിൻ്റെ സഞ്ചാര സാഹിത്യകീരുതിയുടെ പേരെന്താണ് പുരുഷാന്തരങ്ങളിലൂടെ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ആയതാണ് ഇത് എക്സാമിന് അല്ലെ എക്സാം എന്ന് പറയുന്നത് മക്കളെ നിങ്ങളുടെ കിസ് കോമ്പറ്റീഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു ആണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് ആ രാഷ്ട്രീയ നാടകമാണ് ഏതെന്ന് പറയുന്നത് പാട്ടബാക്കി എന്ന് പറയുന്നത് പാട്ടബാക്യ നാടകത്തിന്റെ രചയിതാവാരാണ് ആരാണ് രചിച്ചത് പാട്ടബാക്കിയോട് അത് കെ ദാമോദരാണ് പാട്ടവാക്യം എന്താണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായിരുന്നു ഇത് പാട്ടവാക്യ ആ പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ ആണെങ്കിൽ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ് ആ എസ് കെ പൊറ്റക്കാട് ആത്മകഥ നോവലാക്കിയിട്ട് അതെന്ത് ചെയ്തു നോ അത് രചിച്ച നോവലിസ്റ്റ് ആത്മകഥ നോവലായി രചിച്ചത് ആരായിരുന്നു നമ്മുടെ എസ് കെ പൊറ്റക്കാട് ഇനി കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വറക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏതാണ് ശബ്ദിക്കുന്ന കലപ്പ ശബ്ദിക്കുന്ന കലപ്പം അപ്പ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ അപ്പുക്കിളി എന്ന ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി അത് കസാക്കിൻ്റെ ഇതിഹാസമായിരുന്നു കസാക്കിൻ്റെ ഇതിഹാസമാണ് ഓ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത് അപ്പുക്കിളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമായിരുന്നു മാർത്താണ്ഡ വർമ്മയിലെ കഥാപാത്രമാണ് കേട്ടോ ഓക്കെ ഇനി മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ചെയ്ത് എടാ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഞാൻ എന്റെ ചെറിയ ക്ലാസ്സിലേക്ക് എന്റെ ഇങ്ങനെ പോവാണ് അന്നൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ചെറിയ ക്ലാസ്സിലേക്ക് അല്ലേ അപ്പോൾ ആ മജീദ് നായകനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് ബാല്യകാല സഖി അന്ന് ഞാൻ പഠിച്ച പാത്തുമ്മയുടെ ആട് ഇൻ്റെപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു അതൊക്കെ പഠിച്ചിരുന്നു അതേപോലത്തെ ബാല്യകാല സഖിയിലെ ഒരു നായകനാണ് ആരെന്ന് പറയുന്നത് മജീദ് ആരുടെയാണ് ആ കൃതി അത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയിരുന്നു ഈ ഇന്ത്യ വിഭജനം എടാ ഇന്ത്യ പാകിസ്ഥാനൊക്കെ എന്ത് ചെയ്തു വിഭജനം നടത്തിയിരുന്നു അതിനെ അടിസ്ഥാനമാക്കി കെ പി കേശവദേവ് രചിച്ച ഒരു നോവൽ ഉണ്ടായിരുന്നു അതാണ് ഭ്രാന്താലയം ശരിക്കാന്നൊരു ഭ്രാന്താലയം തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു ഒരുപാടാൾ സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നു ഒരുപാട് കുട്ടികൾ വഴിയാതരമാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് രചിച്ച ഒരു നോവലായിരുന്നു ആരായി രചിച്ചത് പി കേശവർ ദേവ് രചിച്ച ഒരു നോവലാണ് ഭ്രാന്താലയം എന്ന് പറയുന്നത് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതായിരുന്നു യുദ്ധവും സമാധാനം ടോൾ സ്റ്റോയി ആണ് കേട്ടോ ടോൾ സ്റ്റോയിയാണ് ഇനി വന്ദേമാതര ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിചന്ദ്ര ചാറ്റർജിയുടെ നോവല് ആനന്ദമഠം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ മക്കളെ കേശവന്റെ വിലാപങ്ങൾ അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം കഥാബീജമാണ് ഓക്കെ ഇനി കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചതാരാണ് ഒ എൻ വി കുറിപ്പ് ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ നോവൽ ഏതാണ് മയ്യൈപ്പുഴയുടെ തീരങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ മയ്യപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് നല്ല ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണ് മയ്യൈപ്പുഴയുടെ തീരങ്ങൾ രചിച്ചതാരാണ് എം മുകുന്ദനാണെന്ന് ഓർത്തു വെച്ചുകൊണ്ട് മക്കളെ എനിക്ക് ഒരുപാട് ഞാൻ ഏഴിൽ കോമ്പറ്റീഷനിൽ എട്ടിലും മുമ്പിലൊക്കെ പങ്കെടുത്ത ആളാണ് അതിലേക്ക് ചോദിച്ച ഒരു ആണ് മക്കളെ അന്നും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നും ചോദിക്കാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചു ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞതാണ് അല്ലേ നിങ്ങൾ വിചാരിച്ചോ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ ആരാണ് പി കെ ബാലകൃഷ്ണൻ ആണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികളാണ് ഭൂമിയുടെ അവകാശികളുടെ അവകാശികൾ വേർത്തനുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണെന്ന് വെച്ചാൽ അത് അവകാശികളാണ് ഇനി നായ നായ എന്നുള്ള ജീവി കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവാരാണ് തകൈ ശിവശങ്കര പിള്ളാണ് തകഴ് ശിവശങ്ക ശങ്കര പിള്ളട നമുക്ക് വെള്ളപ്പൊക്ക ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവികളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് അയച്ച് വിട്ടെങ്കിലും കൊടുക്കണം കേട്ടോ കാരണം നമ്മള് ചിലപ്പോ കൂട്ടിലിട്ടിണ്ടാവും ചിലപ്പോ കെട്ടിയിട്ടുണ്ടാവും അപ്പം അതിനെന്തല്ല സംസാരിക്കാൻ കഴിയുമോ എന്നെ അഴിച്ചുവിടുന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മളെ ചിലപ്പോൾ വലിയ വലിയ റെസ്ക്യൂ ടീമുകളും നമ്മളെ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് നമ്മളെ രക്ഷിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ കൃഷി നായ കോഴി പശുക്കളൊക്കെ നമ്മൾ വളർത്തുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ മാക്സിമം അഴിച്ചു വിട്ടുകൊടുക്കണം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ പോലെ തന്നെയാണ് അവർ അപ്പോൾ അവരെയൊക്കെ ഒന്ന് സേഫ് ആക്കി കൊടുക്കണം അതുപോലെ തന്നെ കാളക്കുട്ടി കഥാപാത്രമാകുന്ന ആകുന്ന മാണിക്കൻ എന്ന കഥ എഴുതിയതാരാണ് ലളിതാംബിക അന്തർജനം ആരായിരുന്നു ലളിതാംബിക അന്തർജനം ഇനി തൃക്കോട്ടൂരിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാടാണ് യു എ കാദർ ചിലപ്പോൾ ചോദിക്കും തൃക്കോട്ടൂരിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് യു എ കാദർ എന്ന് പറയട്ടോ എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകം ഏതായിരുന്നു അത് അച്ഛനായിരുന്നു കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകത്തിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വർത്തമാന പുസ്തകം ഈ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ഇതിലേക്ക് കയറി വന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ നമ്മുടെ ഇന്ദുലേഖയാണ് ഇത് എന്തായാലും ക്വസ്റ്റിന് ഡൗട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ റെഡി ആയി നിന്നോ വായന ദിനത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതായിരുന്നു പെരുങ്ങുളം ഗ്രാമം കോട്ടയം തന്നെയാണ് കോട്ടയത്താണല്ലോ പി എൻ പണിക്കർ ജനിച്ചത് അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ് കോട്ടയമാണ് കേട്ടോ മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായതും ആരാണ് കുമാരനാശൻ അപ്പം മലയാള സാഹിത്യ രചിച്ച സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണെന്ന് വെച്ചാൽ അത് ഉള്ളൂർ എസ് ആണെങ്കിൽ മഹാകാവ്യം മഹാകാവ്യം എഴുതി കഴിഞ്ഞാൽ എന്താവുള്ളൂ മഹാകവി വള്ളത്തോൾ മഹാകവി അങ്ങനെ അറിയപ്പെടുകയുള്ളൂ അപ്പൊ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി ആയത് ആരാണെന്ന് വെച്ചാൽ അത് കുമാരനാശനാണ് ഇനി മാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് പി മാധവൻ നായർ അപ്പം മക്കളെ കുറച്ച് ആളുകളുടെ പേര് അവർ അറിയപ്പെടുന്ന പേരുകളുണ്ട് ഇപ്പം നമ്മളെ നമ്മളെ പല പേരിൽ അറിയപ്പെടില്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല പല ഇരട്ട പേരുകൾ അതുപോട്ടെ നിങ്ങൾക്കുള്ളിൽ തന്നെ ചിരി വരുന്നുണ്ടാവില്ല പണ്ടുണ്ടായ ഇരട്ട പേരുകളൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ഇതേ ഇരട്ട പേരുകളൊന്നുമല്ല അവർ അറിയപ്പെടുന്ന പേരുകൾ എങ്ങനെയാണ് മാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് പി വി മാധവൻ നായർ ആണ് അപ്പം മാധവൻ നായർ മാലി ഒരു കണക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ മാധവൻ നായർ മാലി കേരള വാത്മീകി എന്നറിയപ്പെടുന്ന ആരാണ് അതിൽ വാ ഉണ്ട് വാ ഉണ്ട് വള്ളത്തോളിൽ എന്തുണ്ട് വാ ഉണ്ട് അതങ്ങട്ട് ആലോചിച്ചാൽ മതി വള്ളത്തോൾ അതിനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ തന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള വാസൻ എന്നറിയപ്പെടുന്നത് വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വേങ്ങ വേങ്ങയിൽ കുഞ്ഞുരാമനായർ നായരാണ് ബേപ്പൂർ സുൽത്താൻ ഇതെന്തായാലും ചോദിക്കട്ടോ എക്സാമിന് ചോദിക്കുന്നതാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അത് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ഈ ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ദേശീയ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ നല്ല കവിയും കൂടി ആയിരിക്കില്ല അടിപൊളിയാകും ആദ്യകാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് രാമായണമാണ് രാജ്യസഭയിൽ അംഗമായ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണെന്ന് വെച്ചാൽ ആദ്യം ജി ശങ്കര അതുപോലെ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരായിരുന്നു അത് ചെറുശ്ശേരിയാണ് ഭൂതപ്പാട്ട് എഴുതിയത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മാറ്റുമതുകളി നിങ്ങളെത്താൻ അവിടെ നമ്മൾ നമ്മുടെ കുറേ എന്താണ് കുറേ ഹാബിറ്റുകൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ വേണ്ടാത്ത സ്വഭാവങ്ങൾ അത് നമ്മൾ നമ്മളെ തന്നെ മാറ്റണം അല്ലെങ്കിൽ സ്വയം നന്നാവാൻ റെഡിയായിട്ട് എങ്കും എന്താണ് നമ്മളെ വേറെ ആൾ മാറ്റുന്ന പോലെയല്ല നമ്മളെന്നെ ഇല്ലാതാവുന്നതാണ് അതാണ് അതാണ് ആര് പറഞ്ഞത് കുമാരനാശം പറയുന്നത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ അത് നിങ്ങളെ തന്നെ മാറ്റും നമ്മളിപ്പോൾ ഒരു വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക ഞാനൊരു വെള്ളം അടിക്കുന്നില്ലെങ്കിൽ നല്ല കള്ളൂടിയനാണെങ്കിൽ അത് നമ്മൾ മാറ്റാൻ എഴുതിയിട്ട് ഞാൻ എന്തായിരിക്കും ഭാവവിൽ നല്ല കള്ളൂടിയനായി തീരേണ്ടാവുള്ളൂ അപ്പം നമ്മൾ സ്വയം മാറാന്നുള്ളതാണ് ആര് പറയുന്നത് കുമാരനാശൻ ഏതാണ് അപ്പോൾ ആ വരികളുടെ ആരുടെയാണ് പ്രസിദ്ധമായ വരിയാണ് എല്ലാ പ്രസംഗങ്ങളിലേക്കൊക്കെ കേൾക്കാൻ പറ്റും മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെത്താനാണ് ആരായിരുന്നു ആരുടെ വരികളാണ് കുമാരനാശൻ ഇനി ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകൈ ശിവശങ്കര പിള്ള അതുപോലെ തന്നെ ആശാ മേനൻ എന്നറിയപ്പെടുന്ന ആരാണ് കെ ശ്രീകുമാർ നന്ദനാർ എന്നറിയപ്പെടുന്ന പി സി ഗോപാലൻ എൻ വി എന്നറിയപ്പെടുന്ന എൻ വി കൃഷ്ണവാരിയർ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കണം ആനന്ദ് ആരുടെ തൂലിക നാമം ആരാണ് സച്ചിദാനന്ദൻ അല്ലെ പേരിൽ തന്നെ ഉണ്ട് ആനന്ദ് സച്ചിദാനന്ദൻ്റെ തൂലിക നാമമാണ് ആനന്ദ് അല്ലേ അതുപോലെ തന്നെ സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ യൂറോപ്യൻ അല്ലാത്ത ആദ്യ വ്യക്തി ആരാണ് ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ വ്യക്തി യൂറോപ്യന്മാർക്കാണ് എപ്പോഴും സാഹിത്യത്തിന് സാഹിത്യത്തിനെന്ത് കിട്ടുന്നത് നോബൽ സമ്മാനം കിട്ടുന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ഏഷ്യ ഏഷ്യക്കാരൻ തന്നെയാണ് നമ്മുടെ യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ആരാണ് ആദ്യത്തെ ആരാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഈ രാമചരിത മാനസം എഴുതിയതാരാ ഓൾറെഡി പറഞ്ഞാണ് തുളസിദാസ് രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ സാറേ ഇതിപ്പോൾ ആവശ്യമുണ്ടോ ഇവിടെ ചോദിക്കും കാരണം രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് അല്ലാത്ത ഇന്ത്യക്കാരനൊക്കെ ഒരാൾക്ക് കിട്ടിയതാരക്കാണ് രവീന്ദ്രനാഥ ടാഗർ ആണ് ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ് ഇംഗ്ലീഷിലാണ് എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരാണ് അമൃതാ പ്രീതം അമൃത പ്രീതം അമൃത്സർ എന്നുള്ള സ്ഥലമൊക്കെ ഉണ്ട് പഞ്ചാബിൽ നല്ല പേര് പേരുകെട്ട വാഗൻ വാഗൻ രാജൻ ഞാൻ പറഞ്ഞത് ജാലിയൻ വാലാബാഗൊക്കെ അല്ലേ ജാലിയൻ വാലാബാഗൊക്കെ നടന്ന അമൃത്സർ അപ്പോൾ ആ അങ്ങോട്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ഇനി ഉറുബ് എന്നറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണനെയാണ് അതുപോലെ തന്നെ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേര് എന്ത് റെഡ് ബുക്ക് എന്നാണ് ചില ബുക്കുകൾ രാജ്യത്തിന് നിരോധിക്കുക ആ ബുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഇറക്കാൻ പാടില്ല ചിലപ്പോൾ തീവ്രവാദ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ അങ്ങനത്തെ ബുക്കുകൾ ചിലപ്പം വേണ്ടാത്ത ബുക്കുകളൊക്കെ ഉണ്ടാവും ബുക്കുകൾ ഒക്കെ അങ്ങനത്തെ ബുക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ നിരോധിക്കും അങ്ങനത്തെ ബുക്കുകൾ അറിയപ്പെടുന്ന പേരാണ് റെഡ് ബുക്ക് എന്ന് നമ്മൾ പറയാം അവർ റെഡ് ലിസ്റ്റിലുള്ള ആളാ അനു അവരുടെ നിരോധി അങ്ങനെ ഒരു പേര് വേറെ അതേപോലെ റെഡ് ബുക്ക് എന്നാണ് ഗീതാരഹസ്യം രചിച്ചത് ആരാച്ചാൽ ബാലഗംഗാധര തിലകാണ് അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് എന്താണ് ലോങ് വാങ് ടു ഫ്രീഡം ഇത് പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്നു പ്ലസ് ടു ലോ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്നുണ്ട് ഇനി സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം എന്താണ് മൂലധനം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കി കവി ആരാണ് അതും ഉള്ളൂർ എസ് പരമേശ്വര കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ് നല്ല പേരിലെ കഥയില്ലാത്തവന്റെ കഥ എൻ എൻ പാലൂരാണ് നെക്സ്റ്റ് പക്ഷേ മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് വില്യം ആണ് നമ്മുടെ ഇവിടെ നടന്നില്ല മലബാർ കലാപമൊക്കെ നടന്നില്ല അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങളൊക്കെ നടന്നില്ല മക്കളെ കർഷക കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഫിലിം വരെ മമ്മൂട്ടിയാണ് അഭിനയിച്ചത് അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് വില്യം ഇതിനെ പറ്റി പഠിക്കാൻ വന്ന ബ്രിട്ടീഷുകാരൻ വില്യം ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയാണ് മലബാർ മാനുവൽ അത് വില്യം ആണ് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാരാണ് പ്രസിദ്ധീകരണം ആരാണെന്നല്ല ഏതാണ് സഹോദരനാണ് ഏത് മഹാകവിയുടെ കവിതയാണ് കേരള പ്രവി ആലപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കേരള കവിതയാണ് എന്തെന്ന് പറഞ്ഞാൽ മലയാള നമ്മുടെ കേരള കേരളപ്രവിയുടെ അന്ന് എന്ത് ചെയ്തത് ആലപിച്ചത് ആരുടെയാണ് അത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ആണ് നീ ഗാന്ധിജിയും ഗോഡ്സയും ആരുടെ രചനയാണ് എൻ വി കൃഷ്ണവാര്യർ അല്ലെ ഗാന്ധിജിയെ കൊന്ന വ്യക്തിയാണ് ആര് നാതുറാം വിനായക് ഗോഡ്സെ അപ്പൊ അവരുടെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഒരു രചനയാണ് ആര് എഴുതിയത് എൻ വി കൃഷ്ണ വാര്യർ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ഏതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ചില ക്വസ്റ്റൻസ് ഉള്ളിൽ കയറി വരുന്നാണ് വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻസ് അതിൽ പെട്ടുപോകുന്നതാണ് നാളെ ചരിതം ആട്ടക്കഥയാണ് എന്റെ നാടുകടത്തിൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനു വേണ്ടിയിട്ട് നാട് കടത്തിയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ കടത്തൽ ആരുടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഇനി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി ആയിരുന്നു വികൃതി എന്ന ചെറുകഥ ആരാണെന്ന് വെച്ചത് വേങ്ങയിൽ കുഞ്ഞി രാമൻ നായർ അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ അല്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് പക്ഷേ അദ്ദേഹം എഴുതിയാണ് പക്ഷെ അദ്ദേഹം അന്തരിച്ച ശേഷമാണ് ആ കൃതി പുറത്തേക്ക് വരുന്നത് അതേതാണ് ഇലാഹി യാ ഇലാഹി എന്നാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഇത് ചോദിക്കട്ടെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നി സാക്ഷിയാണ് ആ ഒരു നോവലിനാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത് അവാർഡുകൾ കിട്ടുന്നത് ഇനി അവകാശികൾ എന്ന നോവൽ രചിച്ച ആരാണ് വിലാസിനി അതുപോലെ തന്നെ ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശന്റെ കൃതി ഏതാണ് ചണ്ടാല ഭിക്ഷകി ബുദ്ധൻ കഥാപാത്രമാകുന്ന നമ്മുടെ കുമാരനാശന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ചണ്ടാല ഭിക്ഷിക എന്ന് പറയുന്നത് അപ്പം മക്കളെ ഇത്രയും ക്വസ്റ്റിനാണ് ഇത് കുറെ ഇനിയും കുറെ കൊസ്റ്റൻ ഉണ്ട് പക്ഷെ എല്ലാ കൊസ്റ്റനും കൂടി കെട്ടുകഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും എന്തായിരിക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എല്ലാ കൊസ്റ്റനും കൂടി നമ്മളിത് ഇല്ല ഇതിലിട്ടില്ല പക്ഷെ ഒരുപാട് ഞാൻ പഠിക്കുമ്പോൾ ചോദിച്ചത് എന്നാൽ ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ചോദിക്കുന്നതുമായിട്ടുള്ള കുറെ നല്ല നല്ല ക്വസ്റ്റൻസാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിലിട്ടുള്ള അപ്പം മക്കളെന്തായിരിക്കണം നന്നായിട്ട് പഠിച്ച് നിങ്ങളെ വായാദിന കിസിൽ നിങ്ങളായിരിക്കണം ടോപ്പർ നമ്മുടെ വീഡിയോ കണ്ട് ടോപ്പറായി എന്ന് പറയണം അപ്പം ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇട കിടുക പിന്നെ അതുപോലെ തന്നെ മക്കളെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണം ഇത് ഒരു റിക്വസ്റ്റ് കൂടിയായിട്ട് നിങ്ങൾ കണക്കാക്കുക കാരണം ഒരു അപേക്ഷയാണ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഇതിൽ വേണ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സ്കൂൾ അവധിയുള്ള കാര്യങ്ങൾ സ്കൂൾ എന്നാണ് ഓപ്പൺ ആവുക സ്കൂളുടെ എക്സാമിന് എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ ടോപ്പർ ആവാൻ പറ്റും എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല വിജയിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പീഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലൂടെ പറയും അപ്പോൾ മക്കൾക്ക് നിങ്ങൾ തന്നെ ആവട്ടെ ക്ലാസ്സിലെ ടോപ്പർ അല്ലെങ്കിൽ സ്കൂളിലത്തെ ടോപ്പർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ മക്കളിൽ ആരെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ബൈ 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 ബൈ